ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ റേഷനരിയുടെ ചോറ് ഉപയോഗിച്ചിട്ട് വളരെ രുചികരമായിട്ട് എങ്ങനെ തക്കാളി ചോറ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റേഷനരിയുടെ ചോറ് മിക്ക ആൾക്കാർക്കും അത് നമ്മൾ സാധാരണ ചോറായിട്ട് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് എങ്ങനെയാണ് നമുക്കിത് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുക എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗള് റേഷനരി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേവിക്കുന്ന സമയത്ത് ഒരടപ്പ് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ തമ്മിൽ ഒട്ടാതെ ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറ് വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോവാതെ തന്നെ എടുക്കുക. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു സവാള, രണ്ട് പഴുത്ത നല്ല പഴുത്തിട്ടുള്ള തക്കാളി, പിന്നെ ഒരു സ്റ്റെം കറിവേപ്പില, രണ്ട് പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. സവാള നല്ല ഹാഫ് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാള, വളരെ നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ തക്കാളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക് നടുവേ കീറിയിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് പറ്റൽമുളകാണ് കേട്ടോ, രണ്ട് പറ്റൽമുളക് ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് തന്നെ എടുക്കാൻ നോക്കുക, അതില്ലാന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ എടുക്കുക. നെയ്യ് ചേർക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഇത് റെഡിയാക്കാൻ പറ്റുന്നത്. ഇനി ഇതാ ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാഴയിലയിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് വാഴയിലയിൽ പൊതിഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇനി ഇവിടെ ഞാനൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായ സമയത്ത് അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വേണമെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് നെയ്യ് അങ്ങ് ഉരുകിയതിന് ശേഷം ഇതിലേക്ക് ഞാനിത് 1 ടീസ്പൂൺ അളവിൽ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുക് നന്നായിട്ട് പൊട്ടിയ സമയത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ പുറകെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അത് മുഴുവനായിട്ടും അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നമുക്ക് സവാള ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1/4 ഭാഗം കുക്കാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതാ ഈ ഒരു പരുവത്തിൽ വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഞാനിവിടെ ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സാധാ മുളക് പൊടിയാണെങ്കിൽ അത് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മീൻകറി മസാലപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മീൻകറി മസാല ചേർത്ത് കൊടുക്കാത്തത്. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ്. മീൻകറി മസാലപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ ഗരം മസാലപ്പൊടി ചേർക്കരുത്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ 1/2 ടീസ്പൂൺ നമ്മുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ എന്തായാലും ഇവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ചൊന്ന് 1-5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചു. ഈ സമയത്ത് നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ കയ്യിലെ തവി വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചിട്ട് നല്ല ഒരു കുഴമ്പ് വരുവത്തിൽ റെഡിയാക്കി എടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഞാനെല്ലാം നന്നായിട്ട് തവി വെച്ച് ഉടച്ചിട്ട് ഈ ഒരു പരുവത്തിൽ നല്ല രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോറിൻ്റെ പകുതി മാത്രം ആദ്യം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലായിടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ചോറും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാനിവിടെ മുഴുവൻ ചോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പുരുഷന്മാർക്കാണെങ്കിൽ ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള ചോറ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവിലുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ലേഡീസിനാണെങ്കിൽ നമുക്ക് ഇത്രയും വേണ്ടി വരില്ല. എന്നാലും ഞാൻ ഒരാളുടെ കണക്കിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ഒരാളുടെ ചോറിനുള്ള കണക്കിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അവസാനം ഇതെല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. ഇനി ഇതിലേക്ക് ഞാനിത് 1/2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, പക്ഷേ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ തക്കാളി ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതുപോലെ ഒന്ന് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും തക്കാളി ചോറിന്.
ഇതിപ്പം റെഡി ആയി എന്നിട്ട് ഞാൻ ഇത ഒരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് മാത്രം ഒന്ന് അടുപ്പിൽ വെച്ച് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് തുറന്നു നോക്കിയപ്പോൾ നല്ലൊരു മണം തന്നെയായിരുന്നു ട്ടോ നമ്മുടെ തക്കാളി ചോറിന് ആ നെയ്യടക്ക നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു ഇനി ഞാൻ ഇത ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ട് നമ്മുടെ ഇല നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇല ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് തക്കാളി ചോറ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഈ വാഴയിലക്ക തൊട്ട് ചൂടോട് കൂടി വിളമ്പിട്ട് വിളമ്പി വെച്ചിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ അത് എടുത്ത് തുറന്ന് കഴിക്കണം അപ്പോഴാണ് അതിന്റെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ടൊമാറ്റോ റൈസിന് ഉണ്ടാവുക അപ്പോൾ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ വാഴയിലക്കകത്ത് ഒന്ന് ചുറ്റി വെച്ചിട്ട് നോക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമുക്ക് വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല വേണമെങ്കിൽ ഒരു സാലഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രുചിയായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം ബൈ.